നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസുമായി സീറ്റ് ധാരണയായില്ല, ചൊവ്വാഴ്ച വീണ്ടും ചർച്ച. കേരള കോൺഗ്രസുമായി ലോക്സഭാ സീറ്റ് വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ചർച്ചയിൽ രണ്ട് സീറ്റ് എന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസ് നേതാക്കൾ ഉറച്ചുനിന്നു. രണ്ട് സീറ്റ് നൽകുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ അറിയിച്ചു. എന്നാൽ കേരള കോൺഗ്രസ് രണ്ട് സീറ്റിൽ ഉറച്ചുനിന്നാൽ ചൊവ്വാഴ്ച വീണ്ടും ചർച്ച നടത്തുമെന്ന് തീരുമാനിച്ച് പിരിയുകയായിരുന്നു. കോൺഗ്രസ് കൊലക്കത്തി താഴെ വെക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കൊല്ലം ചിതറയിലേത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും കോൺഗ്രസ് കൊലക്കത്തി താഴെ വെക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. CPM പ്രവർത്തകരെ കോൺഗ്രസ് വേട്ടയാടുകയാണെന്നും ചിതറയിൽ കൊല്ലപ്പെട്ടത് CPM പ്രവർത്തകനും കൊന്നത് കോൺഗ്രസുകാരനുമാണെന്ന് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ വ്യക്തി തർക്കമാക്കുന്നതായും പെരിയ കൊലപാതകത്തിന് കോൺഗ്രസ് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞതായും കോടിയേരി ആരോപിച്ചു. നേട്ടങ്ങൾ നിരത്തി മുഖ്യമന്ത്രി. കൊച്ചി മെട്രോ കേരളത്തിന്റെ വികസന സംഭവമായി സാക്ഷാത്കരിക്കപ്പെട്ട 1000 ദിനങ്ങളാണ് കടന്നുപോയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ 1000 ദിവസം പൂർത്തിയാക്കിയ വേളയിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കൊച്ചി മെട്രോയെയും അനുബന്ധ സഹകരണങ്ങളെയും യാഥാർത്ഥ്യമാക്കാനായെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. 3 സീറ്റിലും തനിക്ക് വിജയ സാധ്യതയുണ്ടെന്ന് PJ ജോസഫ്. കേരള കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രം ലഭിച്ചാലും താൻ മത്സരിക്കുമെന്ന സൂചന നൽകി PJ ജോസഫ്. രണ്ട് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇത്തവണ എന്തായാലും മത്സരിക്കുമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ കേരള കോൺഗ്രസിന് നൽകണമെന്നാണ് ആവശ്യം. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീ വത്സൻ. Trusted tradition of 155 years, Chemanur International Jewelers.